ഗുജറാത്തിന് പിന്നാലെ ജാർഖണ്ഡിലും കെട്ടിടം തകർന്നു. ഗുജറാത്തിലെ സൂററ്റിൽ ബഹുനില കെട്ടിടം തകർന്ന് 7 പേർ മരിച്ചു, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളും പുറത്തെത്തുന്നത്. ജാർഖണ്ഡിലെ ദേഗാർ നഗരത്തിലാണ് ബഹുനില കെട്ടിടം തകർന്നു വീണത്. 7 പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിവരങ്ങളുമായി സ്വാതി ചേരുന്നു. സ്വാതി, ഗുജറാത്തിലും ജാർഖണ്ഡിലുമൊക്കെ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീഴുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളായി പുറത്തെത്തുന്നത്? എവിടെയാണ് പാളിച്ചകൾ? എത്ര മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്? അതിനുശേഷം ഇപ്പോൾ കനത്ത മഴ 2 ദിവസങ്ങളായി ഗുജറാത്തിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഗുജറാത്തിലെ സൂറത്തിൽ സച്ചിൻപാലി ഗ്രാമത്തിൽ 6-നില കെട്ടിടം തകർന്നു വീണ് 7 മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ടെക്സ്റ്റൈൽ തൊഴിലാളികൾ കുടുംബമായി താമസിച്ചിരുന്ന കെട്ടിടമാണ് ഈ സൂറത്തിൽ തകർന്നു വീണിട്ടുള്ളത്. വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഈ 7 പേർ മരണപ്പെട്ട 7 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നു. പിന്നീട് 2 കുട്ടികളെ അടക്കം രക്ഷപ്പെടുത്തുന്ന സാഹചര്യം സൂറത്തിൽ ഉണ്ടായിട്ടുണ്ട്. ടെക്സ്റ്റൈൽ തൊഴിലാളികൾ കുടുംബമായി താമസിച്ചിരുന്ന കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. 30 അപ്പാർട്ട്മെന്റുകളാണ് കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ 5 മാത്രമാണ് താമസക്കാരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപകടം നടന്ന ഉടനെ തന്നെ ഈ ദുരന്ത നിവാരണ സംഘമടക്കം അവിടെ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതിന്റെ ഭാഗമായാണ് ബാക്കിയുള്ളവരെ അപകടത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. പരിക്കേറ്റ നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിരവധി പേർ കുരുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ജാർഖണ്ഡിലും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ദേഗാർ നഗരത്തിൽ ബഹുനില കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. 7 പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിരവധി പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. അതുകൊണ്ട് തന്നെ അവിടെ ദുരന്ത നിവാരണ സംഘവും അഗ്നിശമന സേനയും ഒക്കെ തന്നെയും അവിടെ തമ്പടിച്ചുകൊണ്ട് പ്രവർത്തനം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. തീർച്ചയായും സ്വാതി സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ഗുജറാത്തിലും ജാർഖണ്ഡിലുമൊക്കെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീഴുകയാണ്. 7 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഴ ശക്തമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതെന്നാണ് പ്രാഥമികമായും വിലയിരുത്തപ്പെടുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്.